ലക്ഷദ്വീപ് സമൂഹത്തിലെ ദ്വീപുകളുടെ എണ്ണം 36. 36 ദ്വീപുകളാണ് ലക്ഷദ്വീപ് സമൂഹത്തിൽ ഉള്ളത്. ഇന്ത്യയുടെ വടക്കേ അറ്റത്തുള്ള സംസ്ഥാനം ജമ്മുകാശ്മീർ. ജമ്മുകാശ്മീരാണ് ഇന്ത്യയുടെ വടക്കേ അറ്റത്തുള്ള സംസ്ഥാനം. ഇന്ത്യയിലെ ഏറ്റവും വലിയ വാണിജ്യ പൊതുമേഖലാ ബാങ്ക് ഏത്? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ വാണിജ്യ പൊതുമേഖലാ ബാങ്ക്. ഇന്ത്യയിൽ മെട്രോ റെയിൽ ആദ്യമായി ആരംഭിച്ചത് എവിടെ? കൊൽക്കത്ത. കൊൽക്കത്തയിലാണ് ഇന്ത്യയിൽ ആദ്യമായി മെട്രോ റെയിൽ ആരംഭിച്ചത്. നമ്മുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം എഴുതിയതാര്? ബങ്കിം ചന്ദ്ര ചാറ്റർജി. വന്ദേ മാതരം എഴുതിയത് ബങ്കിം ചന്ദ്ര ചാറ്റർജി. റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുന്നതെന്ന്? ജനുവരി 26. ജനുവരി 26-നാണ് എല്ലാ വർഷവും റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുന്നത്. രാജ്യസഭയുടെ അധ്യക്ഷൻ ആര്? ഉപരാഷ്ട്രപതി. ഉപരാഷ്ട്രപതിയാണ് രാജ്യസഭയുടെ അധ്യക്ഷൻ. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി ആര്? ഡോക്ടർ B.R. അംബേദ്കർ. B.R. അംബേദ്കർ ആണ് ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി. നമ്മുടെ ദേശീയ മൃഗം ഏത്? കടുവ. കടുവയാണ് ഇന്ത്യയുടെ ദേശീയ മൃഗം. ഇന്ത്യൻ ഭരണഘടന പൗരന്മാർക്ക് ഉറപ്പു നൽകുന്ന മൗലിക അവകാശങ്ങളിൽ പെടാത്തതേത്? സ്വത്ത് സമ്പാദിക്കാനുള്ള അവകാശം. സ്വത്ത് സമ്പാദിക്കാനുള്ള അവകാശം ഒരു നിയമ അവകാശമാണ്, മൗലിക അവകാശമല്ല. വിവരാവകാശ നിയമം നിലവിൽ വന്നത് എപ്പോൾ? 2005. 2005-ലാണ് ഇന്ത്യയിൽ വിവരാവകാശ നിയമം നിലവിൽ വന്നത്. നമ്മുടെ ദേശീയ പതാകയുടെ മുകളിലത്തെ നിറം ഏത്? കുങ്കുമം. ദേശീയ പതാകയുടെ മുകളിലത്തെ നിറം കുങ്കുമം, നടുവിൽ വെളുപ്പ്, താഴെ പച്ച. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ജസ്റ്റിസ് HL ദത്തു. നമ്മുടെ ദേശീയ ഗാനം ആലപിക്കുന്നതിന് നിശ്ചയിച്ചിട്ടുള്ള സമയം? 52 സെക്കൻഡ്. 52 സെക്കൻഡാണ് ഇന്ത്യയുടെ ദേശീയ ഗാനം ജനഗണമന ആലപിക്കുന്നതിന് നിശ്ചയിച്ചിട്ടുള്ള സമയം. ഗാന്ധിജി ഇന്ത്യയിൽ നേതൃത്വം നൽകിയ ആദ്യ സമരം ഏത്? ചമ്പാരൻ സമരം. ചമ്പാരൻ സത്യാഗ്രഹമാണ് ഗാന്ധിജി ഇന്ത്യയിൽ നേതൃത്വം നൽകിയ ആദ്യ സമരം. ജയ് ഹിന്ദ് എന്ന മുദ്രാവാക്യം ആരുടെ സംഭാവനയാണ്? സുഭാഷ് ചന്ദ്രബോസ്. നേതാജി സുഭാഷ് ചന്ദ്രബോസാണ് ജയ് ഹിന്ദ് എന്ന മുദ്രാവാക്യം നൽകിയത്. ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരെ? അരുണ ആസിഫ് അലി. ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്നറിയപ്പെടുന്നത് അരുണ ആസിഫ് അലി. ഇങ്ങനെ വിശേഷിപ്പിച്ചത് ഗാന്ധിജി. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ഗാന്ധിയുഗം എന്നറിയപ്പെടുന്നത് 1919 മുതൽ 1947 വരെ. 1919 മുതൽ 1947 വരെയുള്ള കാലമാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ഗാന്ധിയുഗം എന്നറിയപ്പെടുന്നത്. ഗാന്ധിജി ആദ്യമായി കേരളത്തിൽ വന്നത് എന്താവശ്യത്തിനാണ്? ഖിലാഫത്ത് സമരത്തിന്റെ പ്രചരണാർത്ഥം. ഖിലാഫത്ത് സമരത്തിന്റെ പ്രചരണാർത്ഥം ഗാന്ധിജി 1920-ൽ കേരളത്തിൽ ആദ്യമായി വന്നു. ഭാഷാടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനമാണ് ആന്ധ്ര. 1953 ഒക്ടോബർ 1 രൂപീകൃതമായ ആന്ധ്രയാണ് ഭാഷാടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം. 1961-ൽ ഇന്ത്യൻ യൂണിയനിൽ ചേരുന്നതിനു മുമ്പ് ഗോവ ഏത് വിദേശ രാജ്യത്തിന്റെ കീഴിലായിരുന്നു? പോർച്ചുഗൽ. 1961-ലാണ് ഗോവ ഇന്ത്യൻ യൂണിയനിൽ ചേർന്നത്.
അതിനു മുമ്പ് വരെ ഗോവ പോർച്ചുഗീസിന്റെ ആധിപത്യത്തിൻ കീഴിലായിരുന്നു. ദേശീയ തലസ്ഥാന പ്രദേശം ഏത്? ഡൽഹി. ഡൽഹിയാണ് ഇന്ത്യയുടെ ദേശീയ തലസ്ഥാന പ്രദേശം. ഇന്ത്യ ചൈന യുദ്ധം നടന്ന വർഷം 1962. 1962 ഇന്ത്യ ചൈന യുദ്ധം നടന്നത്. ഗാന്ധിജി നിസ്സഹരണ സമരം നിർത്തിവെക്കാൻ കാരണം ചൗരി ചൗരാ സംഭവം. 1922 നടന്ന ചൗരി ചൗരാ സംഭവം കാരണമാണ് ഗാന്ധിജി നിസ്സഹരണ സമരം നിർത്തിവെച്ചത്. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ശാസ്താംകോട്ട. ശാസ്താംകോട്ടയാണ് കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം. കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ഏത്? ആലപ്പുഴ. ആലപ്പുഴയാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല. കേരളത്തിൽ അവസാനം രൂപീകരിച്ച കോർപ്പറേഷൻ? കണ്ണൂർ. കണ്ണൂർ കോർപ്പറേഷനാണ് കേരളത്തിൽ അവസാനമായി നിലവിൽ വന്ന കോർപ്പറേഷൻ. കേരളത്തിലെ ഏക സിംഹ സഫാരി പാർക്ക് എവിടെയാണ്? നെയ്യാർ. നെയ്യാറിലെ മരക്കുന്നം ദ്വീപിലാണ് കേരളത്തിലെ ഏക ലയൺ സഫാരി പാർക്ക്. കാറ്റിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് എവിടെ? കഞ്ചിക്കോട്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി? പെരിയാർ. പെരിയാറാണ് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി. ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ കേരളീയ വനിതയാര്? പി ടി ഉഷ. പി ടി ഉഷയാണ് ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളി വനിത. കേരളത്തിലെ പ്രധാനപ്പെട്ട മത്സ്യബന്ധന കേന്ദ്രം ഏത്? നീണ്ടകര. നീണ്ടകരയാണ് കേരളത്തിലെ പ്രധാനപ്പെട്ട മത്സ്യബന്ധന കേന്ദ്രം. ക്രിസ്തുമത വിശ്വാസികൾ ഏറ്റവും അധികമുള്ള സംസ്ഥാനം ഏത്? കേരളം. കേരളത്തിലാണ് ക്രിസ്തുമത വിശ്വാസികൾ ഏറ്റവും അധികമുള്ളത്. എന്നാൽ ശതമാന അടിസ്ഥാനത്തിൽ ക്രിസ്തുമത വിശ്വാസികൾ ഏറ്റവും കൂടുതലുള്ളത് നാഗാലാൻഡിലാണ്. പി എസ് സി പാഠഭാഗങ്ങളുടെ വീഡിയോകൾക്കായി ഈ യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിന് ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. പി എസ് സി പരീക്ഷകളുടെ ചോദ്യപേപ്പറുകൾ PDF രൂപത്തിൽ ഡൗൺലോഡ് ചെയ്യുന്നതിനും സിലബസ് അറിയുന്നതിനും ഞങ്ങളുടെ വെബ്സൈറ്റ് www.slanus.com സന്ദർശിക്കുക. സാമൂഹ്യ പരിഷ്കരണ പ്രവർത്തനങ്ങൾക്കായി സമത്വ സമാജം എന്ന സംഘടന സ്ഥാപിച്ചതാര്? വൈകുണ്ഠസ്വാമികൾ. വൈകുണ്ഠസ്വാമികൾ 1836 സ്ഥാപിച്ച സംഘടനയാണ് സമത്വ സമാജം. താഴെ പറയുന്നവയിൽ വക്ക മൗലവിയുമായി ബന്ധമില്ലാത്ത പ്രസിദ്ധീകരണം ഏത്? അൽ അമീൻ. അൽ അമീൻ അബ്ദുറഹ്മാൻ സാഹിബുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. കേരളത്തിൽ ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരായി നടന്ന ആദ്യത്തെ സംഘടിത കലാപം? ആറ്റിങ്ങൽ കലാപം. ആറ്റിങ്ങൽ കലാപമാണ് കേരളത്തിൽ ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരായി നടന്ന ആദ്യത്തെ സംഘടിത കലാപം. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം എഴുതിയതാര്? വി ടി ഭട്ടതിരിപ്പാട്. വി ടി ഭട്ടതിരിപ്പാടാണ് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം എഴുതിയത്. താഴെ പറയുന്നവയിൽ ശ്രീനാരായണ ഗുരുവുമായി ബന്ധമില്ലാത്തതേത്? വേല ചെയ്താൽ കൂലി കിട്ടണം. വേല ചെയ്താൽ കൂലി കിട്ടണം എന്ന് പറഞ്ഞത് വൈകുണ്ഠസ്വാമിയാണ്. ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന്, മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി, വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക എന്നിങ്ങനെ പറഞ്ഞത് ശ്രീനാരായണ ഗുരുവാണ്. ചട്ടമ്പി സ്വാമികൾ രചിച്ച കൃതി ഏത്? പ്രാചീന മലയാളം. പ്രാചീന മലയാളം എന്ന കൃതി രചിച്ചത് ചട്ടമ്പി സ്വാമികളാണ്. കുമാരഗുരുദേവന്റെ ജന്മസ്ഥലം? ഇരവിപേരൂർ. പത്തനംതിട്ട ജില്ലയിലെ ഇരവിപേരൂരിലാണ്
കുമാരഗുരുദേവൻ അല്ലെങ്കിൽ പൊയ്കേൽ യോഹന്നാന്റെ ജന്മസ്ഥലം. വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് സവർണ ജാഥ സംഘടിപ്പിച്ചതാര്? മന്നത്ത് പത്മനാഭൻ. മന്നത്ത് പത്മനാഭനാണ് വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് സവർണ ജാഥ സംഘടിപ്പിച്ചത്. അയ്യങ്കാളി സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനം, സാധുജന പരിപാലന സംഘം. സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത് അയ്യൻകാളിയാണ്. കേരള സംസ്ഥാനം രൂപീകരിച്ച വർഷം 1956. 1956 നവംബർ 1-നാണ് കേരള സംസ്ഥാനം രൂപീകൃതമായത്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ജ്ഞാനേന്ദ്രിയം ത്വക്ക്. ത്വക്കാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ജ്ഞാനേന്ദ്രിയം. ഡെങ്കിപ്പനി പരത്തുന്ന ജീവി ഈഡിസ്. ഈഡിസ് കൊതുകുകളാണ് ഡെങ്കിപ്പനി പരത്തുന്നത്. ഹീമോഗ്ലോബിനിൽ അടങ്ങിയിരിക്കുന്ന ലോഹം ഇരുമ്പ്. ഹീമോഗ്ലോബിനിൽ അടങ്ങിയിരിക്കുന്ന ലോഹമാണ് ഇരുമ്പ്. സൂര്യപ്രകാശത്തിൽ നിന്നും ലഭിക്കുന്ന ജീവകം ജീവകം ഡി. സൂര്യപ്രകാശത്തിലെ അൾട്രാവയലറ്റ് കിരണങ്ങൾ കാരണം മനുഷ്യ ശരീരത്തിൽ നിർമ്മിക്കപ്പെടുന്ന ജീവകമാണ് വൈറ്റമിൻ ഡി. ജലദോഷത്തിന് കാരണമായ രോഗകാരി വൈറസ്. വൈറസാണ് ജലദോഷത്തിന് കാരണം. ഡോട്ട്സ് ഏത് രോഗത്തിന്റെ ചികിത്സയുമായി ബന്ധപ്പെട്ടതാണ്? ക്ഷയം. ക്ഷയരോഗ ചികിത്സയുമായി ബന്ധപ്പെട്ടതാണ് ഡോട്ട്സ്. അരിയിൽ അടങ്ങിയിരിക്കുന്ന പോഷക ഘടകം അന്നജം. പെരിയാർ വന്യജീവി സങ്കേതം ഏത് ജില്ലയിലാണ്? ഇടുക്കി. കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതമായ പെരിയാർ വന്യജീവി സങ്കേതം ഇടുക്കി ജില്ലയിലാണ്. കേരളത്തിലെ തെങ്ങ് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ജില്ല ആലപ്പുഴ. ആലപ്പുഴയിലാണ് കേരളത്തിലെ തെങ്ങ് ഗവേഷണ കേന്ദ്രം. ആഗോളതാപനത്തിന് കാരണമായ വാതകം കാർബൺ ഡയോക്സൈഡ്. ആഗോളതാപനത്തിന് കാരണമായ പ്രധാന വാതകമാണ് കാർബൺ ഡയോക്സൈഡ്. ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾ സഞ്ചരിക്കുന്നത് ഷെല്ലുകളിലാണ് എന്ന് കണ്ടെത്തിയതാര്? റുദർഫോർഡ്. ഏണസ്റ്റ് റുദർഫോർഡാണ് ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾ സഞ്ചരിക്കുന്നത് ഷെല്ലുകളിലാണ് എന്ന് കണ്ടെത്തിയത്. ബോക്സൈറ്റ് ഏത് ലോഹത്തിന്റെ അയിരാണ്? അലൂമിനിയം. അലൂമിനിയത്തിന്റെ അയിരാണ് ബോക്സൈറ്റ്. മെൻഡലീഫ് പീരിയോഡിക് ടേബിളിൽ മൂലകങ്ങളെ അവയുടെ ഏത് ഗുണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്? അറ്റോമിക മാസ്. അറ്റോമിക മാസിന്റെ അടിസ്ഥാനത്തിലാണ് മെൻഡലീഫ് പീരിയോഡിക് ടേബിളിൽ മൂലകങ്ങളെ ക്രമീകരിച്ചിരിക്കുന്നത്. ഇടിമിന്നൽ ഉണ്ടാകുമ്പോൾ അന്തരീക്ഷത്തിൽ ഉണ്ടാകുന്ന നൈട്രജൻ സംയുക്തം NO2. ഇടിമിന്നൽ ഉണ്ടാകുമ്പോൾ അന്തരീക്ഷത്തിൽ ഉണ്ടാകുന്ന നൈട്രജൻ സംയുക്തമാണ് NO2. കലോറിക മൂല്യം ഏറ്റവും കൂടിയ ഇന്ധനം ഹൈഡ്രജൻ. കലോറിക മൂല്യം ഏറ്റവും കൂടിയ ഇന്ധനമാണ് ഹൈഡ്രജൻ. പ്രവൃത്തിയുടെ യൂണിറ്റ് ഏത്? ജൂൾ. പ്രവൃത്തിയുടെ യൂണിറ്റാണ് ജൂൾ. പ്രഷർ കുക്കറിൽ ജലം തിളയ്ക്കുന്ന ഊഷ്മാവ് 120°C. പ്രഷർ കുക്കറിൽ ജലം തിളയ്ക്കുന്ന ഊഷ്മാവ് 120°C. ഒരു ചുവന്ന വസ്തുവിനെ നീല ഗ്ലാസിലൂടെ നോക്കിയാൽ കാണുന്ന വസ്തുവിന്റെ നിറം കറുപ്പ്. ഒരു ചുവന്ന വസ്തുവിനെ നീല ഗ്ലാസിലൂടെ നോക്കിയാൽ കറുപ്പ് നിറത്തിലായിരിക്കും അതിനെ കാണുന്നത്. കള്ളനോട്ട് തിരിച്ചറിയുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന കിരണം ഇൻഫ്രാറെഡ്. കള്ളനോട്ട് തിരിച്ചറിയാൻ ഇൻഫ്രാറെഡ് കിരണങ്ങൾ ഉപയോഗിക്കുന്നു. പാലായന പ്രവേഗം ഏറ്റവും കൂടിയ ഗ്രഹം വ്യാഴം. ഏറ്റവും വലിയ ഗ്രഹമായ വ്യാഴത്തിനാണ്
പാലായന പ്രവേഗം ഏറ്റവും കൂടുതൽ. ദേശീയ ശാസ്ത്രദിനം ഫെബ്രുവരി 28. ഫെബ്രുവരി 28 ഇന്ത്യൻ ശാസ്ത്രദിനം. 14th കേരള നിയമസഭാ സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ. 500-ൻ്റെയും 1,000-ൻ്റെയും കറൻസി നോട്ടുകൾ കേന്ദ്ര ഗവൺമെന്റ് പിൻവലിച്ചതെപ്പോൾ? 2016 നവംബർ 8. മലയാളം സർവകലാശാല സ്ഥിതി ചെയ്യുന്നത് എവിടെ? തിരൂർ. മലയാളം സർവകലാശാല തിരൂരിൽ സ്ഥിതി ചെയ്യുന്നു. കേരളത്തിലെ ഭരണപരിഷ്കരണ കമ്മിറ്റി ചെയർമാനായി നിയമിതനായത് ആര്? V.S. അച്യുതാനന്ദൻ. ഐക്യരാഷ്ട്ര സംഘടന അന്താരാഷ്ട്ര പയർ വർഷമായി ആചരിച്ചത്? 2016. ഐക്യരാഷ്ട്ര സംഘടന 2016 അന്താരാഷ്ട്ര പയർ വർഷമായി ആചരിച്ചു. 2016 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്ക്? സി രാധാകൃഷ്ണൻ. റിയോ ഒളിമ്പിക്സിൽ ഏതിനത്തിനാണ് ഇന്ത്യൻ താരം PV സിന്ധു വെള്ളി മെഡൽ നേടിയത്? ബാഡ്മിന്റൺ. താഴെ പറയുന്നവയിൽ ഹിമാലയത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി ഏത്? സിന്ധു. സിന്ധു നദി ഹിമാലയത്തിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. ഉപദ്വീപീയ പീഠഭൂമിയുടെ ഏറ്റവും ഉയരം കൂടിയ ഭാഗം ഏത്? ആനമുടി. ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗമാണ് ആനമുടി. രാജസ്ഥാൻ മരുഭൂമിയിൽ കാണപ്പെടുന്ന മൃഗം ഏത്? ഒട്ടകം. രാജസ്ഥാൻ മരുഭൂമിയിൽ കാണപ്പെടുന്ന മൃഗമാണ് ഒട്ടകം. പരുത്തി കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് ഏത്? കറുത്ത മണ്ണ്. പരുത്തി കൃഷിക്ക് അനുയോജ്യമായ മണ്ണാണ് കറുത്ത മണ്ണ്. ഇന്ത്യയിൽ ഉഷ്ണകാലം അനുഭവപ്പെടുന്നത് മാർച്ച് മുതൽ മെയ് വരെ. ഇന്ത്യയിൽ മാർച്ച് മുതൽ മെയ് വരെ ഉഷ്ണകാലം അനുഭവപ്പെടുന്നു. ലോകത്ത് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ചിറാപുഞ്ചി ഏത് സംസ്ഥാനത്തിലാണ്? മേഘാലയ. ലോകത്ത് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന സ്ഥലമാണ് ചിറാപുഞ്ചി. ഇത് മേഘാലയയിലാണ്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക. മറ്റ് PSC പാഠഭാഗങ്ങളുടെ വീഡിയോകൾക്കായി യെസ് ലേണേഴ്സിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. Thank you for watching this video.